നമസ്കാരം. ഡിഫോർമൻ ഫിലിം ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ അനശ്വരനായ ജയനെക്കുറിച്ചുള്ള ജയൻ സ്മരണ എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജയൻ സ്മരണയിൽ ഈ വർഷത്തെ പ്രേമസീർ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാര ജേതാവും അതുപോലെ ജയൻ സാറിൻ്റെ പഴയ ചിത്രങ്ങളായ വേനലിൽ ഒരു മഴ, പുതിയ വെളിച്ചം, അങ്ങനെ നിരവധി ജയൻ ചിത്രങ്ങൾക്ക് അസോസിയേറ്റ് ഡയറക്ടറായും അതുപോലെ ഇത ഇന്ന് മുതൽ എന്ന ചിത്രത്തിൽ സ്വതന്ത്ര സംവിധായകനായി, കോട്ടയം കുഞ്ഞച്ചൻ, കൂടിക്കാഴ്ച, ശിബിരം, അങ്ങനെ നിരവധി മെഗാ ഹിറ്റ് ചിത്രങ്ങളുടെയെല്ലാം സംവിധായകനായ ടി എസ് സുരേഷ് ബാബു സാറാണ് ഇന്ന് ജയൻ സ്മരണയിൽ. നമസ്കാരം. ജയൻ സ്മരണ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇദ്ദേഹത്തിനെ ആദ്യമായിട്ട് കാണുന്നത് 1979 ജനുവരിയിലാണ്. അന്ന് മെല്ലാൻ രസ്കുമാർ കുമാരസ്വാമി മൗളി അവർ ഒരു കമ്പനി, ശാസ്ത്ര പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ കമ്പനി ഫോം ചെയ്തിരുന്നു. അതിൻ്റെ ആദ്യത്തെ പടം വേനലിലൊരു മഴ, അത് മുള്ളും മലരും എന്ന് തമിഴിൽ ഹിറ്റായ രജനീകാന്തും ശരത് ബാബുവും കൂടെ അഭിനയിച്ച പടത്തിൻ്റെ റീമേക്കാണത്. അന്ന് സിസ്റ്റിയമ്മം, അന്ന് എല്ലാം സിസ്റ്റിയമ്മത്തിലാണ്, സിസ്റ്റിയമ്മം പടം കാണാനായിട്ട് എല്ലാം ആ വീട്ടിൽ ആ ഓഫീസ് സെറ്റ് ചെയ്തിരുന്നു. അന്ന് വൈകുന്നേരം ജയൻ ചേട്ടൻ വന്ന് അദ്ദേഹത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പ്രൊജക്ഷൻ പ്ലാൻ ചെയ്തിരുന്നത്. അദ്ദേഹം വന്നു, ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെട്ടു, ആദ്യം ഫുൾ പിക്ചർ കണ്ടു. വൈകുന്നേരം തന്നെ സന്തോഷവാനായിട്ട് ആ പടം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോവുകയും ചെയ്തു. അങ്ങനെയാണ് ജയൻ ചേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ ഞാൻ കാണുന്നത് വേനലൊരു മഴയുടെ ലൊക്കേഷനിലാണ്. അന്ന് അരുവിക്കരയിലാണ് അതിൻ്റെ മെയിൻ ലൊക്കേഷൻ, തിരുവനന്തപുരത്ത് അരുവിക്കരയിലാണ് മെയിൻ ലൊക്കേഷൻ. അവിടെ വെച്ച് വീണ്ടും ഞങ്ങളുടെ സൗഹൃദം പുതുക്കി. അന്ന് തമ്പിസാറിൻ്റെ കൂടെ ഇരുന്ന് സ്ക്രിപ്റ്റ് ഞാൻ കൂടെ എഴുതാനൊക്കെ ഇരുന്നതുകൊണ്ട് എനിക്ക് എല്ലാ സീൻസും കാര്യങ്ങളും കാണാതെ അറിയാം. എന്നോട് വലിയ കാര്യമായിരുന്നു. മധു സാറാണ് രജനീകാന്തിൻ്റെ വേഷം ചെയ്തത്, ശരത് ബാബുവിൻ്റെ വേഷം ചെയ്തത് ശ്രീ ജയൻ അദ്ദേഹമാണ്, വിദ്യാമ്മ ശ്രീ വിദ്യാമ്മ, രോജാരമണി ശോഭന, അവർ, പൂജപ്പര രവിചേട്ടൻ, ശ്രീലത നമ്പൂരി, ശ്രീലത ചേച്ചി, ഇവരൊക്കെ ആയിരുന്നു അതിനകത്തുള്ള, സുമാരി ചേച്ചി, അവരൊക്കെ ആയിരുന്നു എൻ്റെ മെയിൻ ക്യാരക്ടേഴ്സ്. അതിൽ ഒത്തിരി ഹിറ്റ് പാട്ടുകളുണ്ട്. ജയൻ ചേട്ടൻ തന്നെ വണ്ടിയിരുന്ന് പാടുന്ന ഒരു പാട്ടുണ്ട്, അതുപോലെ തന്നെ അയല പൊരിച്ചതുണ്ട്. ഈ പാട്ടെല്ലാം ഹിറ്റ് പാട്ടുകളാണ്. ഇദ്ദേഹം സെറ്റിൽ വന്നു, ഞാൻ ഡയലോഗ്സൊക്കെ വായിച്ചു കൊടുക്കും. അതിന് ഭയങ്കര ഇഷ്ടമാണ്, കാരണം എനിക്ക് എന്നു വെച്ചാൽ എല്ലാ ഡയലോഗ്സും എനിക്കും കാണാൻ പാടാണ്. കാരണം വളരെ ഡെഡിക്കേഷൻ, നല്ല സിമ്പിളാണ്, കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സമയത്തിന് വരും. 8-9 മണി എത്തും, ആദ്യം ചോദിക്കും എത്ര മണിക്കാണ് എൻ്റെ ഷോട്ടെന്ന് ചോദിച്ചിട്ട് പോകും. 9 മണി എന്ന് പറഞ്ഞാൽ അദ്ദേഹം 8 മണിക്ക് എത്തും. മേക്കപ്പ് നല്ല ഇത്തിരി ടൈം എടുത്തേ മേക്കപ്പ് ചെയ്യുകയുള്ളൂ. അത് ഇതിന് പെർഫെക്റ്റ് ആകുന്നത് വരെ അദ്ദേഹം ചെയ്തു. 1 അവർ അദ്ദേഹത്തിന് എന്തായാലും മേക്കപ്പ് പോവും, കോസ്റ്റ്യൂംസൊക്കെ ഇട്ട് സെറ്റ് ചെയ്യും. ഇനി കോസ്റ്റ്യൂംസ് അത് അവിടെയുള്ളത് സെറ്റിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓൾമോസ്റ്റ് പുള്ളിക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ട്. അതല്ല, അദ്ദേഹത്തിൻ്റെ കാറ്, ഒരു ഫിയറ്റ് കാറുണ്ട്, 134 എന്നുള്ള, അതിൻ്റെ ഡിക്കിയിൽ എപ്പോഴും കുറേ ഡ്രസ്സസ് ഉണ്ടാവും. അത് കറക്റ്റായിട്ട് അദ്ദേഹം ഇട്ട് അത് സെറ്റായിട്ട് വരും. ഭയങ്കര ഡെഡിക്കേഷനാണ്. ബാക്കി ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ സീക്വൻസ്, അദ്ദേഹത്തിൻ്റെ അഭിനയം, അദ്ദേഹം ആ ഒരു സീനിലല്ലാതെ അദ്ദേഹം ബാക്കി ആരായിട്ട് ആവശ്യമില്ലാതെ ഒരു എന്താ പറയുക, ഒരു സംസാരത്തിനോ അല്ലാതെ ഒരു അസൂയയ്ക്കോ ഒന്നും പോകത്തില്ല. അദ്ദേഹത്തിൻ്റെ വർക്ക് കഴിയും, അദ്ദേഹം ഒരു കസേരയിൽ മാറിയിട്ട് അവിടെ തന്നെ ഇരിക്കും. മൗസാറിന് ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു. ഈ മൗസാറിന് മിക്കവാറും മൗസാറിൻ്റെ അടുത്ത് തന്നെ നിന്ന് ഇരിക്കുന്നത് തന്നെ റയറാണ്. അദ്ദേഹം കസേരയിട്ട് മാറി ഇപ്പുറത്ത് എവിടെയെങ്കിലും ഇരിക്കും. അങ്ങനത്തെ വളരെ മാന്യനായിട്ടുള്ള, ജെൻറ്റിലായിട്ടുള്ള ഒരാളാണ് ജയൻ ചേട്ടൻ. ഞാൻ ഏതാണ്ട് ഞാനും അദ്ദേഹമായിട്ട് ഏതാണ്ട് നല്ല, അവിടെ എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല അടുപ്പമാവുകയും ചെയ്തു. കാരണം ഡയലോഗ്സൊക്കെ വായിച്ചു കൊടുക്കുന്നത് ഞാനാണ്. അന്ന് കൈലാസ്നാഥ് അതിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിരുന്നു. അങ്ങനെ ഒരു ഞങ്ങളെല്ലാവരും കൂടെ അദ്ദേഹത്തിന് വളരെ കാര്യമായിട്ടുള്ളതാണ്. ആ സമയത്ത് എന്ന് വെച്ചാൽ ഒരു സീൻ ചെയ്യണം, ജയൻ ജയൻ്റെ കോമ്പിനേഷനിൽ ഒരു സീൻ ചെയ്യണം. മൗസാറ് അടിച്ചു എന്നും ഇടിച്ചു എന്നൊക്കെ പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതിന് ഒരാളെ കൊണ്ടുവന്നു, അത് ഒരു 5-8 പ്രാവശ്യം പറഞ്ഞിട്ട് അയാൾ ശരിയായില്ല. പറഞ്ഞു, ജയൻ ചേട്ടൻ പറഞ്ഞത് ആ ബാബു ഫുൾ ഡയലോഗ്സ് കാണാതെ പറയുകയല്ലേ, ബാബു കയറി നിൽക്കേ എന്ന് പറഞ്ഞ് പറഞ്ഞു. പറഞ്ഞാൽ തമ്പി സാറ് സപ്പോർട്ട് ചെയ്തു. എനിക്കാണെങ്കിൽ അങ്ങനെ അഭിനയിക്കാൻ താല്പര്യമുള്ള ഒരാൾ അല്ല, എൻ്റെ മുഖം പോലും അങ്ങനെ സിനിമയിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ, അത് എൻ്റെ ജോലി വേറെയാണ്. എന്നിട്ട് ജയൻ ചേട്ടൻ നിർബന്ധിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കോമ്പിനേഷൻ ഞാനും അദ്ദേഹം നിന്നിട്ട് അതിനകത്ത് പറയാനുണ്ട്, അടിച്ച് ചമ്മന്തിയാക്കി എന്നൊക്കെ പറഞ്ഞ ഒരു സീക്വൻസ് ഉണ്ട്. ഞാൻ ഒരൊറ്റ ടേക്ക് തന്നെ അത് തീർത്തു. ജയൻ ചേട്ടൻ അത് കഴിഞ്ഞാൽ എനിക്ക് ഷേക്കേണ്ടൊക്കെ തോന്നും. കാരണം അതിൽ വേറെ 2 കാര്യമുണ്ട്. കാരണം കൊണ്ടുവന്ന നടൻ 8-10 ടേക്കായി അവിടെ. അപ്പോൾ ആ അങ്ങനെയൊക്കെയുള്ള ഒരു എനിക്കൊരു സ്റ്റാർട്ടിങ്ങിന് അദ്ദേഹം എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ആ ഒരു സ്നേഹം ഉണ്ടായിരുന്നു. വേനലൊരു മഴ ഒരു നല്ല സക്സസ്ഫുൾ പിക്ചറായിരുന്നു. ട്രിവാൻഡ്രം ന്യൂ തിയേറ്ററിലാണ് വന്നത്. നന്നായിട്ട് ഓടിയ ഒരു ചിത്രമാണ്.
അതാണ് ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് കണ്ടതും വർക്ക് ചെയ്ത ചിത്രം. വേനലിൻ്റെ മഴ റിലീസായത് ഓഗസ്റ്റ് 15, 1979. ആ അതിൻ്റെ സമയത്ത് തന്നെ മെല്ലാൻ്റെ എസ്കുമാർ അദ്ദേഹം വേറൊരു പടത്തിൻ്റെ റീമേക്ക് തമിഴിലെ ഹിന്ദിയിലുമെല്ലാം റീമേക്ക് ചെയ്ത ഒളിവിളക്ക് എന്ന് പറഞ്ഞ് തമിഴ് എം ജി രാമേന്ദ്രൻ അദ്ദേഹം എം ജി ആർ ചെയ്ത പടത്തിൻ്റെയും ഹിന്ദിയിൽ അതിൻ്റെ തന്നെ റീമേക്ക് പോയ ഒരു ഹിറ്റ് ചിത്രത്തിൻ്റെ റീമേക്ക് റൈറ്റ്സ് വാങ്ങിച്ച് മലയാളത്തിൽ അത് പുതിയ വെളിച്ചം എന്ന രീതിയിൽ സെറ്റ് ചെയ്തു. അത് തമ്പി സാറാണ് എൻ്റെയും തിരക്കഥാ സംഭാഷണവും ഡയറക്ഷനും ഗാനങ്ങളും എല്ലാം. അപ്പോൾ ആ ഒരു അതും ഇതുപോലെ സിസ്റ്റം പ്രൊജക്ടർ വെച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ട് അദ്ദേഹം കാണാൻ വന്നു. ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് കണ്ടു. കാരണം സിസ്റ്റം വന്ന് എനിക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാം. ഞാനാണത് ഓപ്പറേറ്റ് ചെയ്യണം. എൻ്റെ അടുത്ത് തന്നെ ഒരു കസേരയിട്ട് അദ്ദേഹം ഇപ്പുറത്തൊരു കസേരയിൽ, ഞാനിപ്പുറത്തെ ഒരു കസേരയിരുന്ന് ഫുൾ പിക്ചർ കണ്ടു. അദ്ദേഹം വളരെ നല്ല സന്തോഷത്തിലോട്ട് പോയി ആ പടം ചെയ്യാനേറ്റു. ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഡേറ്റ്സ് കാര്യങ്ങൾ ഒരു സൈഡിൽ അത് നടക്കുകയാണ്. പിന്നെ ഞങ്ങൾ വർക്ക് ചെയ്തത് എന്ന് പറഞ്ഞാൽ പുതിയ വെളിച്ചം എന്ന ചിത്രത്തിലാണ്. അത് ഓൾമോസ്റ്റ് എൻ്റെ ചിത്രം ഷൂട്ട് ചെയ്ത് ചെന്നൈയിൽ തന്നെയാണ്. ഗുഡുവാഞ്ചേരി എന്ന് പറഞ്ഞ ബാലാജി സാറിൻ്റെ ഒരു 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 ഫോം ഹൗസുണ്ട്. ഏതാണ്ട് ഒരു സ്റ്റുഡിയോ പോലെ തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് താമസിക്കാം, അതിനകത്ത് സെറ്റിടാം, അതിനകത്തുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ഒരു ബംഗ്ലാവാണത്. പിന്നെ കുറേ പോർഷൻസ് കുറേ സിറ്റിയിൽ, കുറേ പോർഷൻസ് ചെന്നൈ തന്നെ സിറ്റിയിൽ, ഒരു 12 നില ബിൽഡിങ്ങിൻ്റെ മുകളിൽ വലിഞ്ഞു കയറുന്നത്, ഇതെല്ലാം ഡൂപ്പില്ലാതെ അദ്ദേഹം ചെയ്തു. ഭയങ്കരമായിട്ട് അതുപോലെ ഒരു ഓടിൻ്റെ മുകളിൽ കൂടെ കയറി, ഈ പറഞ്ഞ പോലെ ഓടൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ഒരു ഒരു നാലാൾ, അതായത് ഈ പറഞ്ഞ പോലെ 4 ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിലുള്ള ഓടൊക്കെയാണ്. അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ പുള്ളിക്കാരൻ വലിഞ്ഞു കയറും ഡൂപ്പില്ലാതെ ഒരു ലുങ്കി കൊടുത്തുകൊണ്ട്. അതുപോലെ തന്നെ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിലേക്ക് എടുത്ത് ചാടും. അതുപോലെ തന്നെ ഒരു 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 ചെന്നൈയിൽ ഏതാണ്ട് ഒരു ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് സ്ലോ ആക്കും. ഇത്തിരി ട്രെയിൻ ഇത്തിരി സ്ലോ ആകും, ഗുഡുവാഞ്ചേരിയുടെ അടുത്ത് ഇത്തിരി സ്ലോ ആകും. ആ സമയത്ത് കറക്റ്റായിട്ട് അവിടെ നിന്ന് ചാടി ഇറങ്ങണ സെറ്റപ്പിൽ ട്രെയിനിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് തന്നെ ഇറങ്ങി ഓടി അങ്ങനെ പോകും. ഇതൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് അന്ന് ട്രെയിനൊന്നും വാടകയ്ക്ക് എടുക്കാനൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത സമയമാണ്. ഇതെല്ലാം പ്ലാൻ ചെയ്ത് എല്ലാത്തിനും കൂട്ടു നിന്ന് മേളിൽ ഈ പറഞ്ഞ പോലെ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിലേക്ക് എടുത്ത് ഡൂപ്പില്ലാതെ ചാടുക. പർട്ടിക്കുലർ സ്ഥലത്ത് എല്ലാം ഞങ്ങൾ ക്യാമറ റെഡി ആയിട്ട് വെച്ചേക്കും. ആ സ്ഥലത്ത് നേരെ കറക്റ്റായിട്ട് ആ സ്ഥലം വരുമ്പോൾ പുള്ളിക്കാരൻ അവിടെ കറക്റ്റായിട്ട് ഇറങ്ങി ഓടി ഇറങ്ങി ഔട്ട് പോകും. നല്ല ഭയങ്കര റിസ്ക് പിടിച്ച ഏർപ്പാടാണ്. അതുപോലെ തന്നെ ഫൈറ്റ്, ഈ റോപ്പ് സിസ്റ്റമോ കാര്യങ്ങളോ ഒന്നുമില്ല. എൻ്റെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഓൾമോസ്റ്റ് പുള്ളിക്കാരൻ വലിഞ്ഞ് കയറി. അതുപോലെ തന്നെ 3 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ തവിട് ചാടി. അന്ന് ഈ പറഞ്ഞ പോലെ വൈക്കോല് നിറച്ച ചാക്കുകളേ ഉള്ളൂ. ചിലപ്പോൾ ഒരു ബാലൻസ് തെറ്റി കഴിഞ്ഞാൽ കാല് ഒടിയും, അല്ലെങ്കിൽ കാല് മടങ്ങും, ഉറപ്പാണ്. ഒന്നും നോക്കില്ല, നല്ല ഭയങ്കര സ്പീഡ്, അതിനകത്ത് ബുള്ളറ്റ് ഓടിച്ചിട്ടുണ്ട്. എല്ലാം ചെയ്യും, എന്ത് വേണമെങ്കിലും ചെയ്യും. കാരണം ആ ജോലി ആയിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് തിരിച്ചു മറിച്ചുള്ള ഒരു നോട്ടവുമില്ല. എല്ലാവരോടും നല്ല പെരുമാറ്റം, എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യേണ്ട രീതിയിൽ അദ്ദേഹം റെസ്പെക്റ്റ് ചെയ്യും. കൂടുതൽ ബന്ധങ്ങൾ അദ്ദേഹത്തിന് ബന്ധങ്ങളാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഓൾമോസ്റ്റ് അദ്ദേഹം ഇപ്പോൾ തമ്പി സാറിനെ തമ്പി ചേട്ടാ എന്ന് വിളിക്കും, കുമാർ സാറിനെ കുമാർ ചേട്ടാ എന്ന് വിളിക്കും. അങ്ങനെ പ്രായത്തിന് മൂത്തവരെ ചേട്ടാ, കാരണം അതാണ് തിരിച്ച് അദ്ദേഹത്തിനും ജയൻ സാറേ എന്ന് വിളിക്കുന്നതിനേക്കാൾ ഇഷ്ടം ജയൻ ചേട്ടാ എന്ന് വിളിക്കുന്നതാണ്. കാരണം അങ്ങനെ ഒരു ബന്ധം കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, സാധാ ഒരു വ്യക്തി. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു വ്യക്തിയായിരുന്നു ജയൻ ചേട്ടാ. പുതിയ വെളിച്ചം റിലീസായത് ഒക്ടോബർ 12, 1979. അതും നന്നായിട്ട് ഓടിയ ചിത്രമാണ്. അതേ സമയത്ത് തന്നെ തമ്പി സാറ് ജയൻ ജയനെ വെച്ച് 2 ചിത്രങ്ങൾ, നായാട്ട്, അതൊരു റീമേക്ക് ചിത്രമാണ്, ആക്രമണം എന്ന് പറഞ്ഞിട്ട് തമ്പി സാറിൻ്റെ ഓൺ പ്രൊഡക്ഷൻ, അത് തമ്പി സാറിൻ്റെ തന്നെ കഥാ തിരക്കഥാ സംഭാഷണം സംവിധാനമൊക്കെ ഉള്ള ചിത്രമാണ്. ഇത് രണ്ടും അറ്റ് എ ടൈം പ്ലാൻ ചെയ്യുന്നു. മെല്ലാൻഡ് എസ്കുമാർ അദ്ദേഹം ജയൻ ജയനെ വെച്ച് വേറൊരു ചിത്രം, വിജയാനന്ദ് പി എൻ സുന്ദരം ഇവരുടെ ഡയറക്ഷനിൽ, അതിന് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് എന്നെയാണ് എനിക്ക് ചാർട്ട് ചെയ്തിരുന്നത്. ഞാൻ ഈ നായാട്ടിലും എന്നെയാണ് വെച്ചിരുന്നത്. പിന്നെ എൻ്റെ അന്നത്തെ ഒരു ഒരു ക്ലാഷ്, തമ്പി സാറിന് തന്നെ ഒരു വർക്ക് കിടക്കുകയായിരുന്നു, മെല്ലാൻഡിൻ്റെ തന്നെ വേറൊരു വർക്ക് കിടക്കുന്നതുകൊണ്ട് ഞാൻ എനിക്ക് അത് കുറച്ച് ഒരു പാട്ട്, ജയൻ ചേട്ടനും സരീന ബാബുമായിട്ടുള്ളൊരു പാട്ടും കുറച്ച് സീക്വൻസും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നായാട്ട് അസോസിയേറ്റ് ആയിട്ടായിട്ട് വർക്ക് ചെയ്തത് ഒ എസ് ഗിരീഷാണ്. ഇപ്പോൾ ആക്രമണം ഞാൻ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തു, വർക്ക് ചെയ്യാൻ സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ വിജയാനന്ദ് അദ്ദേഹത്തിൻ്റെ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് വർക്കിനും ഞാൻ ത്രൂ ഔട്ട് കൂടെ ഇരിക്കുകയാണ്. അടുത്ത ഞങ്ങൾ വർക്ക് ചെയ്യാൻ നിന്ന പടമാണ് നായാട്ടിൻ്റെ. അത് തമ്പി സാർ ഷൂട്ടിംഗ് നടന്നു. ആ സമയത്ത് എനിക്ക് ഇവിടെ സ്ക്രിപ്റ്റ് വർക്ക് ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു പാട്ട് സീക്വൻസ് ഞാനത് വർക്ക് ചെയ്തു. ആക്രമണം പടത്തിൻ്റെ ബാക്കി എല്ലാ സെറ്റപ്പും ആയി. ഇവിടുത്തെ വിജയാനന്ദ് സാറ് ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിൻ്റെ വലിയ സെറ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്രമണം പടത്തിൻ്റെ ഒരു ഫസ്റ്റ് ഷെഡ്യൂൾ ജയൻചേട്ടൻ വന്ന് വർക്ക് ചെയ്തു. മുതു സാറ്, ബാലൻ കെ നായർ, ബാലേട്ടൻ, ജയൻചേട്ടൻ, വിദ്യാമ്മ, ജയഭാരതി, ജഗതി ശ്രീമാർ തുടങ്ങിയൊരു വൻ താരനിര ഉള്ള ഒരു ചിത്രമാണ് അത്. അതിൻ്റെ ഒരു ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞു. സെക്കൻഡ് ഷെഡ്യൂൾ അടുത്ത ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജയൻചേട്ടൻ കുറച്ച് ഡബ്ബിങ്, കുറച്ച് പാച്ച് വർക്ക് അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പോൾ കോളിളക്കത്തിൻ്റെ വർക്കും പാച്ച് വർക്കും അതിനകത്ത് പെടുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കോളിളക്കത്തിൻ്റെ ക്ലൈമാക്സ് എടുക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ പിറ്റേൻ്റെ പിറ്റേ ദിവസം ജയൻചേട്ടനും
തമ്പി സാറിനോട് ശ്രീമാര തമ്പി സാറിനോട് ചുവാണത്ത് വരുന്നു, അതിൻ്റെ പിറ്റേ ദിവസം ഷൂട്ടിംഗ്, ഇങ്ങനെ എല്ലാം ഞങ്ങളുടെ ഇവിടെ എല്ലാ കാര്യങ്ങളും ഏർപ്പാട് ചെയ്ത് ഞങ്ങൾ വെയിറ്റിംഗാണ്. അപ്പോഴാണ് ഈ കോളിളക്കം എന്ന് പറഞ്ഞ ചിത്രത്തിൽ അന്ന് അപകടമുണ്ടാവുകയും ആദ്യം മരണപ്പെടുകയൊക്കെ ചെയ്തത്. ആ ഒരു ദിവസമാണ് പിറ്റേ ദിവസം യഥാർത്ഥത്തിൽ ജയൻ ചേട്ടനും തമ്പി സാറും കൂടെ തിരുവനന്തപുരത്ത് വരേണ്ടതാണ്. പക്ഷേ അദ്ദേഹം തിരുവനന്തപുരത്ത് അടുത്ത ദിവസം തന്നെ വരുന്നു, പക്ഷേ അത് ഡെഡ് ബോഡി ആയിട്ടാണ് എന്ന് മാത്രമേ ഉള്ളൂ. മരണപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ആ മരണ ആ ബോക്സാണ് തിരുവനന്തപുരത്തേക്ക് വന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം അന്നത്തെ ദിവസം തിരുവനന്തപുരത്ത് എത്തേണ്ടത് തന്നെയാണ്. ഞങ്ങളെയൊക്കെ ഒരു മനസ്സ് തകർന്നുപോയ ഒരു സന്ദർഭമാണ് അതൊക്കെ. അതൊരു അന്ന് തമ്പി സാറും കൊണ്ട് വന്നിട്ട് ആ ഫ്ലൈറ്റിൽ ആ കൂടെ കയറി വന്നു. ആ അദ്ദേഹത്തിൻ്റെ ജയൻ്റെ ആ ബോഡിയുടെ കൂടെ അദ്ദേഹവും ട്രിവാൻഡത്തേക്ക് വന്നു. അതൊരു ഒരു ഭീകരമായ ഒരു സംഭവമായിരുന്നു. നസീ സാറിൻ്റെ ഒക്കെ ഒരു സപ്പോർട്ട് കൂടിയൊക്കെയാണ് അവിടെ നിന്ന് അത് ഇങ്ങോട്ട് വന്നത്, ബോഡിയൊക്കെ വന്നതൊക്കെ. ഇത് കഴിഞ്ഞു നമ്മുടെ പടം പകുതിയിൽ നിൽക്കുകയാണ്. അത് കുറേ ദിവസത്തേക്ക് അത് തള്ളിയിട്ട് തമ്പി സാറിൻ്റെ മാനസികമായിട്ടൊരു വിഷമം കൊണ്ട് തമ്പി സാർ ആ പടം കുറച്ച് സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഈ കുറേ ആൾ കഴിഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ ഷൂട്ടിംഗ് കാറിലൊക്കെ ആയി. ജയൻ ചേട്ടൻ ഇല്ലാത്ത പോർഷൻസ് ഏതാണ്ട് മാച്ച് ചെയ്ത് നമ്മൾ ക്ലൈമാക്സിലൊന്നും അദ്ദേഹം ഇല്ല. ആലപ്പി അഷ്റഫിനെ വെച്ചിട്ട് ബാക്കി ഷൂട്ട് ചെയ്തു. ജയൻ ചേട്ടൻ്റെ മരണം 1980 നവംബർ 16 ഷോളവാരത്തിൽ അപകടം പറ്റി. അന്ന് 1 മണിക്കൂറോ 2 മണിക്കൂറിനകത്തോ അദ്ദേഹം മരണപ്പെട്ടു ചെന്നൈയിൽ വെച്ചിട്ട്. ഒരു തീരാ നഷ്ടം തന്നെയാണ്. കാരണം അദ്ദേഹം ഡെഫിനറ്റായിട്ട് അന്ന് ഏതാണ്ട് 40-41 വയസ്സ് അദ്ദേഹത്തിന് പ്രായമുണ്ടായിരുന്നുള്ളൂ. ഒരു 20 വർഷം എന്തായാലും ഉറപ്പായിട്ട്, കാരണം അങ്ങനെ കത്തി ഭൂമിൽ നിൽക്കുമ്പോൾ മരിച്ച ഒരു ഹീറോ ആണ്, നമ്പർ വൺ. നസീർ സാറിനെ മാറ്റി നിർത്തിയാൽ മലയാള സിനിമയിലെ നമ്പർ വൺ ആയിട്ട് വിലസിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു താരമായിരുന്നു അദ്ദേഹം. താരമൂല്യമുള്ള ആൾ, കൊമേഴ്സ്യലായിട്ട് താരമൂല്യമുള്ള ഒരാൾ, അല്ലാതെ ഏത് വേഷവും ചെയ്യാനായിട്ട് സന്നദ്ധനായിട്ടുള്ള ഒരാൾ. നല്ല ഫിലിം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, അടിയിടി ഇല്ലെങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടമാണ്. കാരണം അടിയിടി ഇപ്പോൾ നമ്മളെ ഒരു ഡയറക്ടർ ഒരു നിർബന്ധവും കൊണ്ടും അദ്ദേഹത്തിൻ്റെ ഫൈറ്റ് ചെയ്താൽ പടം ഓടും ഒരു മിനിമം ഗ്യാരണ്ടി എന്നുള്ള രീതിയും കൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് ഫൈറ്റ് ചെയ്യുന്നതാണ്. ഫൈറ്റ് ഇല്ലെങ്കിലും അദ്ദേഹത്തിന് നല്ല സിനിമ ചെയ്യാൻ ഇഷ്ടമുണ്ടായിരുന്ന ഒരാളാണ്. അത് അങ്ങനെ ഒരു 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 വൻ നഷ്ടം. ഒരു 10-20 വർഷം ഡെഫിനറ്റായിട്ട് അദ്ദേഹം നമ്മുടെ സിനിമയിൽ നമ്പർ വൺ ആയിട്ട് വിലസിയാണ്. കാരണം അദ്ദേഹം നസീർ സാറിനോട് അതിരറ്റ ബഹുമാനം. അത് ഒരു ഗുരുതുല്യനായിട്ടോ ഒരു ഗോഡ് ഫാദറിനായിട്ടോ എപ്പോഴും നസീർ സാറിനെ അദ്ദേഹം കാണുമായിരുന്നു. പറ്റുമെങ്കിൽ നസീർ സാറിനെ പറ്റി വാതോരാതെ അദ്ദേഹം ജയൻ ചേട്ടൻ സംസാരിക്കും. കാരണം അത്രയും ഇഷ്ടമായിരുന്നു ജയൻ ചേട്ടന് നസീർ സാറിനെ, നസീർ സാറിനോട്. തിരിച്ചതുപോലെ നസീർ സാറിന് ജയൻ ചേട്ടനോട്. ഇവരുടെ ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ കുറേ പടങ്ങൾ വീണ്ടും നമുക്ക് കിട്ടിപ്പോയനെ, അത്രയും നമുക്ക് കിട്ടിപ്പോയനെ. അദ്ദേഹത്തിൻ്റെ ഇന്നതല്ല സ്റ്റാർട്ടിങ് നല്ല ഇങ്ങനെ തുടങ്ങി വന്നുകൊണ്ടിരിക്കുന്നത് എത്രയോ അത്ഭുത സിനിമകൾ. ഇപ്പം ചന്ദ്രലേഖ എന്ന് പറഞ്ഞ തന്നെ ഒരു പടം മെല്ല ആൻഡ് എസ്കുമാർ അദ്ദേഹം പ്ലാൻ ചെയ്തിരുന്നു. ജയൻ ചേട്ടനെയും വേറൊരു ഒരാളെയും വെച്ചൊരു ഭയങ്കര ബഡ്ജറ്റിലൊരു പടം അത്. പണ്ട് മെല്ലാൻ്റെ പി സുബ്രഹ്മണ്യം മുതലാളി അദ്ദേഹം നസീർ സാറിനെയും കമലഹാസനെയും വെച്ച് പ്ലാൻ ചെയ്തതാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ മരണത്തോടുകൂടി ആ പ്രോജക്റ്റ് നടക്കാതെ പോയി. ഇദ്ദേഹം അത് ഇദ്ദേഹത്തിൻ്റെ മകൻ അതെടുത്തിട്ട് വലിയ രീതിയിൽ അത് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്ത് ജയൻ ചേട്ടൻ്റെ വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു. അതുപോലെ തമ്പി സാറിൻ്റെ എത്രയോ ചിത്രങ്ങൾ അങ്ങോട്ടുള്ള പ്ലാനിങ് ചിത്രങ്ങൾ അദ്ദേഹത്തിന് ലാസ്റ്റ് അദ്ദേഹം ഇത് കുറച്ച് ഫിനിഷിങ് കുറച്ച് ചിത്രങ്ങൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് തീർത്തൊക്കെ വെച്ചിരുന്നു. അതിനകത്ത് ഗർജനം എന്നൊക്കെ പറഞ്ഞു അതിനകത്തൊരു പാട്ട് സീക്വൻസ് കണ്ടാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോയി. അതിൻ്റെ അതിൻ്റെ ഒരു എന്താ പറയേണ്ട ഒരു ഡാൻസ് മൂവ്മെൻറ്റ്, നമ്മൾ വിചാരിക്കും ഈ ഒരു മനുഷ്യൻ ഇങ്ങനെ ഡാൻസ് ചെയ്യുമെന്ന് വിചാരിക്കും. നല്ല താളം ഇട്ടുള്ള സ്റ്റെപ്സ്. പിന്നെ ഫൈറ്റ് അദ്ദേഹത്തിനെ പറ്റി പറയുകയേ വേണ്ട. ഡൂപ്പും കാര്യങ്ങളും മാക്സിമം അവോയ്ഡ് ചെയ്യും, മാക്സിമം അവോയ്ഡ് ചെയ്യും. അദ്ദേഹം തന്നെ അത് റിസ്ക് എടുത്ത് ചെയ്യും. അന്ന് ഇത്രയും സൗകര്യങ്ങളില്ല, ഇപ്പോൾ റോപ്പോ അല്ലെങ്കിൽ മുട്ടിലിടാനുള്ള പാഡോ അല്ലെങ്കിൽ ജമ്പിങ് ബോർഡോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബെഡുകളോ ഒന്നും ഇല്ലാത്ത സമയത്താണ് അദ്ദേഹം ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീണെങ്കിൽ നിലത്ത് തന്നെ വീണ ആ രീതിക്കുള്ള ഒരു ഡെഡിക്കേഷൻ ഡെഫിനറ്റായിട്ടും മലയാള സിനിമയ്ക്ക്, ഡെഫിനറ്റ് കേരള പ്രേക്ഷകർക്ക്, ഇൻക്ലൂഡിങ് ഞാനൊരു നല്ല പ്രേക്ഷകനാണ്, ജയൻ ചേട്ടൻ്റെ ഒരു ആരാധകനാണ്, എനിക്കടക്കം ഇവിടെ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഒരു തീരാ നഷ്ടം തന്നെയാണ് ജയൻ ചേട്ടൻ്റെ മരണം. തമ്പി സാറിൻ്റെ തന്നെ, ശ്രീമാര തമ്പി സാറിൻ്റെ തന്നെ ഈ വേനലൊരു മഴയ്ക്ക് മുമ്പ് തന്നെ ഏതോ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ ക്ലാസ് ലെവലിലുള്ള ഒരു ഒരു സന്യാസിയുടെ വേഷം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കാരണം അത് കൊടുക്കാൻ തമ്പി സാറിൻ്റെ ഒരു ധൈര്യവും അത് ചെയ്യാനുള്ള ജയൻ ചേട്ടൻ്റെ ഒരു ഇഷ്ടവും അത് രണ്ടും കൂടെ ആയപ്പോൾ വ്യത്യസ്തമായൊരു സിനിമ ഉണ്ടായി. നല്ല ഹിറ്റ് പാട്ടുകളുള്ള ചിത്രം. അങ്ങനെ അതിനു മുമ്പ് തന്നെ തമ്പി സാറ് ഇടിമുഴക്കം എന്ന് പറഞ്ഞിട്ട് ഒരു 4-5 ഹീറോസ് വെച്ചിട്ടൊരു പടം ചെയ്തിട്ടുണ്ട്. അതിൽ വൺ ഓഫ് ദ ഹീറോ ജയൻ ചേട്ടനായിരുന്നു. അപ്പോൾ അങ്ങനെ തമ്പി സാറിനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ തമ്പി സാറിൻ്റെ പാട്ടുകളോട് അദ്ദേഹത്തിന് ഇഷ്ടമാണ്.
കാരണം ആ ഒരു ബന്ധം, ഒരു സഹോദരതുല്യമായിട്ടുള്ള ബന്ധമാണ് ശ്രീമാരൻ തമ്പി സാറും ജയൻചേട്ടനായിട്ടുണ്ടായിരുന്നത്. മേലിലാൻ ഡെസ്കുമാർ അദ്ദേഹവും ജയൻചേട്ടനായിട്ടുണ്ടായിരുന്നു. ഞങ്ങളോടൊക്കെ നല്ല ഒരു ഇതാണ്. നമ്മുടെ ഒരു ബ്രദർ, നമ്മുടെ ചേട്ടൻ നിൽക്കുന്ന ആ ഒരു എഫക്റ്റിൽ അത്രയും സ്വതന്ത്രമായിട്ട് അദ്ദേഹത്തിനോട് പറയാം. എന്നെ പിടിച്ച് അഭിനയിപ്പിച്ചോളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേനലൊരു മഴയെ പിടിച്ച് അഭിനയിപ്പിച്ചു. അതുപോലെ തന്നെ ഒരു പുതിയ വെളിച്ചം എന്ന ചിത്രത്തിൽ പാടുന്നു. ജയൻചേട്ടൻ വന്ന് നോക്കും, പിക് പോക്കറ്റ് അടിക്കണം, കാര്യങ്ങൾ അടിക്കും. അപ്പോൾ രണ്ടു മൂന്ന് റിയാക്ഷൻ എടുത്ത് അത് ചെന്നൈയിലുള്ള കുറച്ച് ജൂനിയേഴ്സായിരുന്നു കൊണ്ടുവന്നത്. അതിൻ്റെ റിയാക്ഷൻ നോക്കിക്കൊണ്ട് വന്നിട്ട് എൻ്റെ ബാബു ഒരു ഷോട്ട് കയറി നിൽക്കിക്കേണ്ടത് ജയൻചേട്ടൻ നിർബന്ധിച്ചു. എന്നിട്ട് തമ്പിസാറിൻ്റെ എന്ന് പറഞ്ഞു, ഇത് ഈ ജൂനിയേഴ്സ് ചെയ്യുന്നത് ആ ഒരു ഇമ്പാക്റ്റ് വരുന്നില്ല, ബാബുവിനെ പിടിച്ച് നിർത്തിയൊരു ഷോട്ട്. ഞാൻ പറഞ്ഞു, ജയൻചേട്ടാ, ഞാനൊരു നടനേ അല്ല, എനിക്ക് ക്യാമറ എന്ന് ഞാൻ അഭിനയിക്കാൻ ഒരാഗ്രഹമില്ലാത്തതാണ്. ഇല്ല ബാബു, മറ്റേ അതിൽ ഇതുവരെ നിൽക്കുന്നത് എന്നെ പിടിച്ച് നിർബന്ധിച്ച് അതിനകത്തൊരു പാട്ട്, അതിനകത്തൊരു പാട്ട് ഞാൻ ഒരു ഷോട്ടുണ്ട്, എൻ്റെ പോക്കറ്റിൽ നിന്ന് പിക് പോക്കറ്റ് എൻ്റെ പോക്കറ്റ് അടിച്ചുകൊണ്ട് പോകുന്നതും ഞാൻ കണ്ണടിച്ച് കാണിക്കുന്നതും ഇതൊക്കെയാണ്. ഇത് കഴിഞ്ഞാൽ അങ്ങ് പുള്ളിക്കാരനായിട്ട് വന്ന് ക്ഷയിക്കാണ്ടി വരണേ എനിക്ക്. ഞാനെന്തോ ഒരു വലിയൊരു എന്തോ അത്ഭുതം കാണിച്ചെന്നുള്ള രീതി ഓടി ഒന്ന് ജയിച്ചേട്ടൻ ഒന്ന് ക്ഷയിക്കാണ്ടൊക്കെ തന്നു. അത് അങ്ങനെ ആറാട്ട് കടവിൽ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, ജയതി ശ്രീമാറും ഒരു ഡാൻസറും കൂടെ പാടുന്നത്, ജയമാല എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റാണ്. അത് ജയൻചേട്ടൻ വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പോകും. അത് ഇൻ്റർകട്ട് ജയൻചേട്ടനും ജയഭാരതി അവരും തമ്മിലുള്ള ഒരു ഡ്രീം ഇമാജിനേഷൻ കട്ടിങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇത് ഒരു കാര്യമല്ല എന്നെ പിടിച്ച് നിർത്തേണ്ട, കാരണം അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ്. അതിനകത്ത് ചില അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ശാന്തൻ, ഈ കൈലാസ്നാഥ്. എന്നെ കൈലാസ്നാഥ് ഓൾറെഡി ആർട്ടിസ്റ്റാണ്. ഈ ശാന്തനൊക്കെ അതിനൊക്കെ അഭിനയം മോഹമുള്ളതാണ്. അതിനൊക്കെ ജയൻചേട്ടൻ പോയി തമ്പിസാറിൻ്റെ ഇറക്കമെൻ്റ് ചെയ്യും, ആ സീനിൽ ശാന്തൻ അഭിനയിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഉള്ള ഒരു ഇത്, ഒരു ഇൻവോൾവ്മെൻറ്റും, എല്ലാവരോടും ഇഷ്ടമുള്ള, എന്നാൽ അതൊരു എന്താ പറയേണ്ടത്, അതൊരു ഒരു ഡയറക്ടറെ ഒരു ആർട്ടിസ്റ്റ്, അതായിരുന്നു ജയൻചേട്ടൻ. ജയൻചേട്ടനെ പറ്റി എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. കാരണം അദ്ദേഹം അന്ന് ഇൻഡസ്ട്രിയിലൊരു നെടുന്തൂണായിരുന്നു. പ്രൊഡ്യൂസർക്കും ഡയറക്ടർമാർക്കൊക്കെ വൻ സപ്പോർട്ടായ ഒരു എന്താ പറയേണ്ട, ഒരു ബിസിനസ് മാഗ്നറ്റ് എന്ന് തന്നെ പറയാം. ആ രീതിക്ക് അദ്ദേഹം വളർന്നുകൊണ്ടുവന്ന ഒരു സമയമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. ഇത്ര പീക്കിലായിട്ട് നമുക്ക് നഷ്ടപ്പെട്ട ആൾക്കാർ സിനിമയിലുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇന്ന് മുതൽ അദ്ദേഹം മരിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് 40 വർഷം കഴിഞ്ഞു. 40 വർഷം കഴിഞ്ഞിട്ടും എല്ലാ ചെറിയ കുട്ടികൾക്കടക്കം ജയൻ എന്ന് പറഞ്ഞാൽ പേരറിയാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കൊണ്ടാ തിരിച്ചറിയാം, ചെറിയ കുട്ടികൾ അടക്കം. അപ്പോൾ നമ്മൾ തന്നെ ഊഹിച്ചാൽ മതി അദ്ദേഹം എന്തായിരുന്നു, അദ്ദേഹം ശ്രീ ജയൻ എന്ന് പറഞ്ഞ വ്യക്തി എന്തായിരുന്നു എന്നുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ട് അറിയാവുന്ന എനിക്ക് തോന്നിയിട്ടുള്ളത്, നല്ല വ്യക്തി, ഈ പറഞ്ഞ പോലെ ജോലിയുടെ ഭയങ്കര ഡെഡിക്കേഷനുള്ള വ്യക്തി, പൈസയ്ക്ക് ആർത്തി കാര്യങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ അതൊന്നും അത് പ്രശ്നമല്ല. അദ്ദേഹം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുക, പോവുക, ആരെയും ഉപദ്രവിക്കാൻ നിൽക്കുകയില്ല, അല്ലെങ്കിൽ അങ്ങനെ കണക്ക് പറഞ്ഞിട്ട് ഉള്ള കാര്യങ്ങൾക്കോ ഒന്നുമില്ല, ഒരു പരാതിയുമില്ല. ജോലി നന്നായിട്ട് ചെയ്യുക, ഉള്ളത് ആത്മാർത്ഥമായിട്ട് ചെയ്യുക എന്ന് കവിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിൽ വേറൊന്നും കണ്ടിട്ടില്ല. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറും. ലൊക്കേഷനൊക്കെ വന്നാൽ നമുക്ക് അതാണല്ലോ ഒരു യൂണിറ്റുകാർ നോക്കേണ്ടത്, അതാണല്ലോ. അത് എല്ലാം തികഞ്ഞ ഒരു വ്യക്തി. അതുകൊണ്ടാണ് ജയൻചേട്ടൻ അല്ലെങ്കിൽ ജയൻ എന്ന് പറഞ്ഞ വ്യക്തി എല്ലാവരുടെ മനസ്സിൽ. അദ്ദേഹം ചെയ്ത ക്യാരക്ടേഴ്സ് ഏതാണ്ട് ഒരു 150-ഓളം ചിത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, തമിഴിലും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അത്രയും ഈ 150 പടങ്ങൾ ഈ പറഞ്ഞ പോലെ 1500 പടങ്ങളായിട്ട് ആളുകളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കാൻ കാരണം ശ്രീ ജയൻ്റെ പെരുമാറ്റവും അദ്ദേഹം ചെയ്ത വേഷങ്ങളും അദ്ദേഹത്തിൻ്റെ വേഷങ്ങളെല്ലാവർക്കും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും മിമിക്കിൽ ആദ്യം ഏറ്റവും കൂടുതൽ കൈ കിട്ടുന്ന അദ്ദേഹത്തിന് ഇമിറ്റേറ്റ് ചെയ്താലാണ്. അപ്പോൾ ആ രീതിക്കുള്ള ഒരു എന്താ പറയുക, ഒരു വിഗ്രഹമായിട്ട് എല്ലാവരുടെ മനസ്സിലും അദ്ദേഹം കുടികൊള്ളുന്നു, എൻ്റെ മനസ്സിലും എല്ലാ പ്രേക്ഷകരുടെ മനസ്സിലും എല്ലാ സിനിമാ പ്രേമികളുടെ മനസ്സിലും. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് അടുത്തറിയാവുന്നവർ ഒരിക്കലും അദ്ദേഹത്തിന് ഒരു കാലത്തും ഒരു ദിവസം പോലും ഓർക്കാതിരിക്കില്ല എന്നെനിക്ക് തോന്നുന്നു. Thank you.